ഹലോ ആ ഷൈത്ത ഈ അടുത്തി എടാ ഞാൻ വന്നോണ്ടിക്ക സാധനം കിട്ടിയോ സാധനമോ ബീവറേജ് പൂട്ടിപ്പോയി ഞാൻ ചെല്ലുമ്പോ അന്നോട് നേരത്തെ ചെല്ലാൻ പറഞ്ഞല്ലോ ഞാൻ അടാ പരിഹാരം ഉണ്ട് ഞാൻ ബ്ലാക്കിന് കൊടുക്കുന്ന സാധനം ഉണ്ട് ഇവിടെ ബ്ലാക്കിനോ ആ എന്തെങ്കിലും കാട്ടിക്കൂടെ പിന്നെ എല്ലാവരും ഇവിടെ കാത്തുത്തിരിക്ക ഇന്ന് ഞായറാഴ്ചയുള്ള ബോധം കില്ലല്ലോ വേം വാട്ടോ എന്നാല് ആയിക്കോട്ടെ എന്നാലെ ഓന് സാധനം കിട്ടിയില്ല കേട്ടോ മക്കളെ നേരം പിടിത്തില്ല ചെങ്ങായിമാരെ ഓനങ്ങനെ ആപ്പോ ലൈനിൽ നോക്കൂല ആൾക്കാരും കണ്ടു മോശമുള്ള ചെങ്ങായോണേ ഓനല്ലാണ്ട് ഏൽപ്പിക്കും കള്ളനോ ആൾക്കില്ല കള്ളെ അതും ഇവിടെ കൃഷ്ണൻകുട്ടി ആയിരിക്കണോ വേറെ ഏത് കള്ളാണ് അവിടെ ഉള്ളത് ഓന്റെ വയ്യോടിട്ട് എവിടെ കിട്ടാനാ തോട്ടാൻ കിട്ടൂലോ എനിക്ക് ആ മുന്നിലോടി ആളെ പിടുത്തം കിട്ടിയില്ലട്ടോ അതറിയില്ല ഇവിടെ പുതിയതായിട്ട് ചാർജ് എടുത്ത പോലീസുകാരനാടോ തന്നെ പറഞ്ഞു കേട്ടിടത്തോളെ ആളൊരു പുലിയ എന്താ എന്താടോ പ്രശ്നം പഠിച്ച കള്ളനാ കൈ കിട്ടിപ്പളേ കൊതറിക്കാഞ്ഞ് അല്ലടോ ഇതെന്തായാലും സംഭവം ഇതെടുന്നു വെള്ളം എടുക്കാൻ വേണ്ടി ഞാൻ അടുക്കളയിലേക്ക് കയറിയതാ എന്നിട്ട് ഫ്രിഡ്ജ് തുറക്കാൻ വേണ്ടി നോക്കിയപ്പോ ഒരുത്തണ്ട് സൈഡിൽ കിടന്ന് കൂർക്കം വലിക്കുന്നു മാത്രമല്ല അവിടെയൊക്കെ ബ്രെഡും ഈ ബീഫും ഒക്കെ അവിടെ ചിക്കി പറിച്ചിട്ടിരിക്കുന്നു ചിരിക്കണ്ട ഇപ്പോ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്തായാലും ഓനെ ഞാൻ പിടിക്കും ഓനെ പിടിക്കാൻ കിട്ടൂലട്ടോ എനിക്കതല്ല ആ പോലീസുകാരന്റെ കാര്യം ഉറപ്പിച്ച ഈ അയില പൊരിച്ചോ ചോറാണും പോലെ ഓന്റെ വീക്ക്നെസ് ഇങ്ങനത്തെ ഒരു കള്ളനെ ലോകത്ത് ഒരു നാട്ടിലും കാണൂല കാണൂല അടക്കളയിലോ കേറും വള്ളറച്ച് നല്ലോ തിന്നുവേ പക്ഷെ വിലപിടിപ്പുള്ള സാധനം കൈകൊണ്ട് തൊടൂല അതാരറിഞ്ഞ് ഓ ഞാൻ ഗൾഫാരം മജീദിന്റെ വീട്ടിൽ നിന്ന് റേഡിയോ കാരണം ടോർച്ചോ എന്തെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ടോ അതെന്താന്നറിയോ ഈ കക്കാൻ കേറുമ്പോ കണ്ണ് കാണണ്ടേ അതിന് ഓൻ അവിടുന്ന് ഒരു ടോർച്ച് എടുത്തിട്ടുണ്ടാവും അത് പിന്നെ ഓൻ ആടെയും കൊണ്ടുവച്ചിട്ടുണ്ടാവും ഓൻ എന്തായാലും എന്റെ പോരെ കേറൂല എന്തേ ഞങ്ങൾ രാത്രി കറക്റ്റ് ഭക്ഷണം ബാക്കി ഉണ്ടാവില്ല തിന്നുന്നതിന് എച്ചി കണക്ക് പറയരുത് നബി നിങ്ങൾ ഒരു സദ്യ ഉണ്ടായി കൊടുത്തേക്ക് ഇനി വീട്ടിൽ പോയിട്ട് മുഴുവനായിട്ടൊന്ന് സെർച്ച് ചെയ്യണം എന്തെങ്കിലും പോയിട്ടോന്ന് അറിയണല്ലോ അത് നിങ്ങൾ പേടിക്കണ്ട ഓന് ഭക്ഷണമേ കൊണ്ടു അല്ലേ എന്തായാലും ഓന്റെ വീട്ടുകാരൻ ധൈര്യം കാണിച്ചല്ലോ ഓനെ ഞാൻ വെറുതെ വിടൂല എന്നാലേ കൃഷ്ണൻകുട്ടീനെ കിട്ടിയില്ലട്ടോ എടാ ഈ കിരീട സിനിമ കണ്ടിരിക്കോ അതിൽ തിലകന്റെ അതേ സ്വഭാവമാണ് മണിസാറിന് മണിസാറോ ആ മണി മണിരാജ സാറ് നമസ്കാരം സാർ ഏതാ പറഞ്ഞു കൊടുക്കിനെ ഞാൻ സാറിന്റെ വീടിന്റെ തൊട്ടപ്പുറം തന്നെ മൂന്നാമത്തെ വീടില്ലേ അവിടെ താമസവും കള്ളന്റെ ആരായിട്ട് വരൂ കള്ളനോ ഏത് കള്ളേ നിങ്ങളല്ലേ പറഞ്ഞു നടത്ത പരിചയം എനിക്കൊരു കള്ളനെ അറിയൂല ആ ഒന്നല്ല സാറേ കൃഷ്ണൻകുട്ടീനെ എല്ലാവർക്കും അറിയാം ഓ വലിയ പ്രശ്നക്കാരനല്ല എന്താ തിരുവാതിരകളിൽ ഇരിക്കുക എടാ കിട്ടി കിട്ടി കിട്ടിയാ കോയല്ല പൊരേ കൊടുത്തേക്ക് കോയല്ല ഇത് ഇത് അതന്നെ അതന്നെ പൊരേ കൊടുത്തേക്ക് നിങ്ങൾ പറഞ്ഞതിൽ കൂടുതൽ ആളുണ്ടല്ലോ സൈത്ത ഇത് പോലീസുകാരനാ പോലെ പേരെന്താ സൈത്ത് എന്താടാ എനിക്കൊരു കള്ളക്കളി എന്ത് കള്ളക്കളി കള്ളക്കളി ഒന്നുമില്ല സാറേ നിങ്ങൾ ഈ പറഞ്ഞ കൃഷ്ണൻകുട്ടി എന്റെ വീട്ടിൽ കയറിയപ്പോഴേ മനസ്സിലായി എനിക്ക് ഈ നാടിന്റെ അവസ്ഥ കേട്ടിടത്തോളം ഇതൊരു അലമ്പ ഏരിയ ആഹീല മദ്യം ഇവിടെ ഒരുപാട് ഒഴുകുന്നുണ്ടെന്ന് എനിക്കറിയാം ഇതിനൊക്കെ ഒരു തീർപ്പ് കൽപ്പിച്ചിട്ടേ മണിരാജ് ഇവിടുന്ന് പോവൂ മനസ്സിലായോ മനസ്സിലായിരുന്നു എന്ത് മനസ്സിലാകാൻ ഇനി സാധനം നോക്കി എടാ ഞാൻ വിചാരിച്ച പോലീസുകാരെ വണ്ടി വന്ന് സാധനം പിടിച്ച് മൊത്തം കൊളായിരുന്നു ഏ പോലീസുകാരെന്താ വെള്ളടിക്കില്ലേ അതല്ലടോ ഇവരുടെ സ്വഭാവം പെട്ടെന്ന് മാറിക്കാളൂ സാധനം കണ്ടു കഴിഞ്ഞാൽ ഞാൻ മാഹിന്ന് കൊണ്ടൊന്ന് വിൽക്കാന്ന് പറയാം കള്ളക്കേസ് കുടിക്കാഞ്ഞാലോ
ഈ ഒരു പെഗോയ്ക്ക് അത് കുടിച്ചിട്ട് മതി. ഇത് രണ്ടാമത്തെ രണ്ടായിട്ടുള്ളു, ഓർഡർ പ്രകാരമേ കിട്ടുള്ളൂ. ആ അങ്ങനെ പോയാൽ മതി. ഇവിടെ രണ്ട്, ഇവിടെ രണ്ട്, പ്രദീപൻ രണ്ട്, പിന്നെ അവനും. ആ അസോട്ടാ, അവനവൻ്റെ ആരോഗ്യത്തിനനുസരിച്ച് അടിച്ചാൽ മതി. കഴിഞ്ഞ ദിവസം കൊണ്ട് വെള്ളമടിച്ച് വാള് വെച്ചിട്ട് ഞാനാണത് കോരി ഒഴിവാക്കി, മനസ്സിലായോ? ഇനിയുള്ള ഞങ്ങൾ തീർത്തോളുണ്ട്. കൊണ്ടുവരും 9 പെഗ് ഒറ്റയ്ക്ക് ഇരുന്ന് ഒറ്റയടിക്ക് കഴിച്ചിട്ട് നേരെ വടി പോലെ കുത്തനെ നിന്നോനാ ഈ അശോകൻ. എടാ സൈത്തേ, ഈ ഒരു പാട്ട് പാട്. പാട്ട് ഞാൻ പാടിത്തരാം, നിങ്ങൾ മുട്ടണം. 1 2 3 4 ലെങ്കി മാറിയും നോളെ, ലെങ്കി മാറിയും നോളെ, ലെങ്കി മാറിയും നോളെ, ലെങ്കി മാറി. നിർത്ത് നിർത്ത് നിർത്ത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്ത്? നാളെ മോളെ കുട്ടീൻ്റെ പാല് കുടിയാ. അല്ലേ, ഈ കുഞ്ഞൻ ജനിച്ചപ്പോഴേ അമ്മേനെ പാല് കുടിക്കാൻ തുടങ്ങുന്നത്. ഇനി നിങ്ങളെ വാക്ക് ഒരു പാല് കുടിപ്പിക്കൽ എന്തിനാ? എടോ, അത് ചെറിയ കുഞ്ഞല്ലേ, അങ്ങനൊന്നും പറയില്ല. ആ ചെറിയ കുഞ്ഞ് നല്ല ആളാ. മൂപ്പരെ കഥ കേക്കണ നിങ്ങക്ക്. നമ്മളെ രാധ എടുത്തില്ലേ പടകാളിച്ചി? മൂപ്പത്തി കഴിഞ്ഞല്ലോ. മൂപ്പത്തിന്റെ മുറ്റത്തിട്ടിട്ട് എന്തോ ഒരു സാധനം ഇങ്ങനെ കഴുകുന്നു. അപ്പൊ ഇങ്ങനെയുള്ള മതിലല്ലേ. മൂപ്പര് അതിലൂടെ പോകുമ്പോ അതിനുള്ളിൽ കൂടി നോക്കി അങ്ങോട്ട് ചോദിക്കാം, രാധ എടുത്തിയ വിരുന്നാരൊക്കെ ഉണ്ടല്ലേ, കോയിനെ പൊളിച്ച് കീകാലേ. പെണ്ണുങ്ങൾ വരികയും ചെറിയ കണ്ണടിച്ച് പൊട്ടിച്ചില്ലാന്നുള്ളൂ. എന്തല്ല തെറിയാ പറഞ്ഞതാ? എന്താ കാരണം? ഇടോ, മൂപ്പത്തിന്റെ മൂത്ത മോളെ കുഞ്ഞെ കുളിപ്പിക്ക, അതിന് 3 മാസമായിട്ടുള്ളടോ. നിങ്ങൾ ഇങ്ങനെ ചിരിച്ചിരുന്നോളി, ഞാൻ പോവുക. അടുത്ത പെഗ് ഇങ്ങക്കാണ്. എന്നാ ഒയ്ക്കടോ. പിന്നെ നാളെ എല്ലാരും വീട്ടിലേക്ക് വരിക, നല്ലൊരു സദ്യ കഴിക്കുക, നല്ല വെജിറ്റബിൾ സദ്യ. അല്ല ചേട്ടാ, നമുക്ക് എത്ര കുപ്പി വേണ്ടി വരൂ? കുപ്പിയും കപ്പിയും ആയിട്ടൊന്നും ഈ അങ്ങോട്ട് വരണ്ട. ഓൺലി വെജിറ്റബിൾ. അതെന്താ ബിരിയാൻ കൊടുത്താല് ഒരു വേറെ തിരിവ്? ഈ പാലുടിക്കൊക്കെ പല സർക്കാരും വരുന്നല്ലേ വീട്ടിലേക്ക്. ഇനി ബിസ്കത്തനം കാണിക്കുക, ഒരു ചിക്കൻ ബിരിയാണി കൊടുത്തൂടെ. ഇത് വേറെ തിരിവാ സദ്യ. അതെന്താടാ ഞായിച്ച വർത്താനം പറഞ്ഞത്? ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എനിക്ക് ജാതിയില്ല മതവുമില്ല. എന്നാൽ എനക്കൊരു കാര്യം കേൾക്കണം, നാളെ നടക്കുന്ന പരിപാടിക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നത് പുതിയടത്ത് രാമേട്ടനാ. ഇതേ രാമേട്ടനാണ് എൻ്റെ മോളെ കല്യാണത്തിന് ചിക്കൻ കറിയും ചിക്കൻ ബിരിയാണിയും വെച്ചത്. അന്നപ്പോലത്തെ വിഷന്തീനികളാടാ ഈ നാടിൻ്റെ ശാപം. ശാപ 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 ശാപ. ഈ അടി ഉണ്ടല്ലോ, ഇതണക്കും അന്നെ പോലെ ചിന്തിക്കുന്നവനും ഉള്ളതാ. അശോട്ടാ ഒരു പെഗ് വയ്ക്കട്ടെ, ഇനി ചിലക്കാട് പോകാറുത്. അശോട്ടാ നിങ്ങൾ ഇങ്ങനെ അലമ്പാക്കി ഞാൻ പോകും കേട്ടോ. എനിക്ക് ശരിയല്ലത്, 10 മണിയായി, എനിക്ക് അത്യാവശ്യം ഒരു സ്ഥലം വരെ പോകാണ്ട്. ആന്ന് അതെന്തൊരു പോക്കാ പോണോ ഇപ്പോ? ഇതുവരെ സ്ഥലത്ത് പോകല്ലോ. ആ എനിക്ക് പോകാണ്ട്. കൃഷ്ണൻകുട്ടി വരെ തെണ്ടീനെ ഞാൻ നോക്കും. രാത്രി ഞാൻ പുറത്തിറങ്ങണല്ലേ. എടാ ഏതാടാ, എവിടുന്നാ ഈ രാത്രി വരുന്നത്? നിങ്ങളേതാ? ഞാൻ മണിരാജ്, പോലീസാ. ഓ സോറി സാറേ. എവിടുന്നാ ഈ അട്ടപ്പാതിരിക്ക് വരുന്നത്? ഞാൻ ഇവിടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ കല്യാണം ഉണ്ട്, അവിടെ പോയി വരാം. എനക്കെന്താ ഹെൽമെറ്റ് ഒന്നുമില്ല. ഹെൽമെറ്റ് പോ. മണിൻ്റെ അടുത്ത കടി. അതൊരു ഒച്ചട്ടെ, അത് കൃഷ്ണകുട്ടിയല്ലേ, നിക്കണോ. ഇവിടെ മണിസാറ് വന്നതിന് ശേഷം നാടിന് നല്ല മാറ്റം ഉണ്ടാക്കിയല്ലേ. അത് ശരിയാ, ഇമ്പളെ ബസ് സ്റ്റോപ്പിലൊന്നും ഒരു മനുഷ്യല്ലോ. പണ്ടൊക്കെ രാത്രി 12 മണി വരെ ചെക്കന്മാര് വെറുതെ സോറിഞ്ഞിരിക്കുന്ന സ്ഥലല്ലേ, ഉണങ്ങി പോയി. പ്രതിഭ, ഒരു നാട് നന്നാക്കും കൂടിയാണോ പോലീസ്? ആണല്ലോ. അല്ല ആരാ വരുന്നത്? ഇയാൾ എന്ന് മുതലേ ഓടാൻ തുടങ്ങി? ഇയാൾ ശരീരം വെച്ച് ഓടാൻ തുടങ്ങി, എല്ലുന്തോലായി പോവല്ലോ. ഇനി എന്താ എല്ലുന്തോലാവാനത്? നിങ്ങൾ ഇത് എങ്ങട്ടാ പോണേ? ഞാൻ നിങ്ങളെ നോക്കിയല്ലേ ഇവിടുന്ന് പിടിച്ചിട്ടോ, പിടിച്ച് കള്ളനെ പിടിച്ച്. എവിടുന്ന്? നമ്മളെ ജയരാജന്റെ കല്യാണം പറയുന്നത്. എന്നാ കൃഷ്ണൻകുട്ടി തന്നെ. കൃഷ്ണൻകുട്ടി ഒന്നല്ല, ഓനാണെങ്കിൽ ഭക്ഷണം അല്ലേ തിന്നു. ഇതല്ല, 12 പവനും പൈസയും പോയി. 12 പവനോ? എന്നിട്ട് ആളെ മനസ്സിലായോ? ആളെ മനസ്സിലാകാൻ ഓ ഹെൽമെറ്റ് വെച്ചിരിക്കുന്ന ആൾ പിടിച്ചു ഊരാൻ പറ്റുന്നില്ല. ഇങ്ങ്
സജിത്ത് വന്ന അവനെ പൊട്ടിക്കൂ, വിളിക്കടോന്ന്. സൈത്തിന് ആരും വിളിക്കണ്ട, സൈത്ത് ഇവിടെ ഉണ്ട്. ധാരാ നിങ്ങക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി ഇത്ര ഞാനും വിളുന്നു. ഇത് എന്താ കുടിക്കട്ടെ? ഞാനും വിളുന്നു. ഇതാണ് മണിജാജൻ സാറ്. അയ്യോ, നാണക്കേടുണ്ട് അല്ലേ? എന്റെ കള്ളക്കളി നോക്കി നടന്നാവേ. എല്ലാത്തിനും ഒരു തീർപ്പ് കൽപ്പിച്ചിട്ട് ഇതൊന്നും പോകൂന്ന്. നിങ്ങളൊക്കെ എന്താ പറഞ്ഞേ? ഇവൻ ഭയങ്കര സംഭവം നാട് നന്നാക്കാൻ വന്നാന്ന്. ഇവനെ പറ്റി കൃത്യമായിട്ട് ഞാൻ അന്വേഷിച്ചു. എനിക്ക് കിട്ടിയ വിവരം എന്താ അറിയോ? 5-6 മാസം മുന്നേ ഇവൻ ഒരു പാപപ്പെട്ടവനെ നാരങ്ങ കട്ടി പുരക്കി കൊണ്ടുപോയി കഴിഞ്ഞവനാ. CCTV ക്യാമറ ഉള്ളതുകൊണ്ട് ആൾക്കാർ മനസ്സിലായി. ഇങ്ങനെ ഓരോ സ്ഥലത്തും പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടിയിട്ടാണ് ഓൻ ഇവിടെ എത്തിപ്പെട്ട്. മനസ്സിലായോ? നിങ്ങൾക്ക് ആർക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയോ? ഇവിടെ ഒരുപാട് നല്ല പോലീസുകാർ നാട് നന്നാക്കാൻ ജീവനും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോ ഇവനെ പോലത്തെ ചെറ്റകളി ഇന്നും ഒരു പണി ചെയ്യാം. ഒരു പാവപ്പെട്ട കുട്ടീനെ കല്യാണം കഴിയാനുള്ള സമ്പാദ്യം ഇവൻ കട്ടെടുത്ത്. ഇവൻ ചെയ്തതനുസരിച്ച് ഇമ്മളെ നാട്ടുകാർ ഇവനെ ഇവിടെ വെച്ച് കൈകാര്യം ചെയ്യണ്ട. പക്ഷെ ഇമ്മളാരും നിയമം കയ്യിലെടുക്കണ്ട. മന്ത്രി പറയുന്ന പോലെ നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. Tak tarikada tagdeen.